ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ ഓഡിറ്റിനെ കുറിച്ചും ഓഡിറ്റേഴ്സിനെ കുറിച്ചുമാണ്. ഓൾറെഡി നമ്മൾ പാർട്ട് 1, പാർട്ട് 2 എന്ന രണ്ട് സെഷൻസ് കഴിഞ്ഞ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കമ്പനിയുടെ ഓഡിറ്ററായി അപ്പോയിൻറ്റ് ചെയ്യപ്പെടാനുള്ള എലിജിബിലിറ്റി എന്താണ്, ആർക്കൊക്കെ കമ്പനിയുടെ ഓഡിറ്ററായി അപ്പോയിൻറ്റ് ചെയ്യപ്പെടാം, ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് എലിജിബിലിറ്റിയെക്കുറിച്ച് പറയാം. ആർക്കൊക്കെ ഒരു കമ്പനിയുടെ ഓഡിറ്ററായി അപ്പോയിൻ്റ് ചെയ്യപ്പെടാം? ഒന്ന്, ഒരു ഇൻഡിവിജ്വൽ ഹൂ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വിതിൻ ദ മീനിങ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. സോ ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അദ്ദേഹം നിർബന്ധമായും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇൻ പ്രാക്ടീസ്, ശരിക്കും പറഞ്ഞാൽ ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്നുകൂടിയുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹു ഈസ് ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു കമ്പനിയുടെ ഓഡിറ്ററായി അപ്പോയിൻ്റ് ചെയ്യപ്പെടാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് എലിജിബിലിറ്റി. സോ ഒരു നോൺ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയ ഒരു ഇൻഡിവിജ്വലിനെ ഒരിക്കലും ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനോ കമ്പനി സെക്രട്ടറിക്കോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനിയുടെ സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് നടത്താൻ പറ്റില്ല. സോ ഒരു കമ്പനിയുടെ സ്റ്റാറ്റുട്ടറി ഓഡിറ്ററായി അപ്പോയിൻ്റ് ചെയ്യപ്പെടണമെങ്കിൽ നിർബന്ധമായും അദ്ദേഹം എന്തായിരിക്കണം, ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. പെർഫെക്റ്റ്ലി ക്ലിയർ. ഇനി പറയാൻ പോകുന്നത്, ഒരു ഫേമിന് വേണമെങ്കിലും ഒരു കമ്പനിയുടെ ഓഡിറ്ററായി അപ്പോയിൻ്റ് ചെയ്യപ്പെടാം. പക്ഷേ ആ ഫേമിന് ഒരു പ്രത്യേകതയുണ്ട്, വേർ മജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആർ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. മുമ്പേ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കണം മജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. ഒരു എക്സാമ്പിൾ പറയും, മനസ്സിലാവും, ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം എക്സ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന CFM, ക്ലിയർ? എക്സ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന CFM 100% ആരാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. 4 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ചേർന്നാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഒരു സംശയവുമില്ല, മജോറിറ്റിയും എന്താണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. സ്വാഭാവികമായും ആ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫേമിന് ഫേം എന്ന നിലയിൽ ഓഡിറ്ററായി മാറാം. എന്നാൽ ഇത് 4 ചാർട്ടേഡ് അക്കൗണ്ടൻസും 5 കോസ്റ്റ് അക്കൗണ്ടൻസും കൂടെ ചേർന്ന ഒരു ഫേമാന്ന് വിചാരിക്കുക. വാട്ട് ഹാപ്പൻസ്, അവിടെ മജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് എന്തല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ല, കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ്. സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഫേമിനെ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഫേമിന് ഒരു കമ്പനിയുടെ ഓഡിറ്ററായി അപ്പോയിൻ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആ ഫേം എന്തായിരിക്കണം, മജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് മുമ്പേ പറഞ്ഞ എലിജിബിളായ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കണം. 5 ചാർട്ടേഡ് അക്കൗണ്ടൻസും 5 കോസ്റ്റ് അക്കൗണ്ടൻസും കൂടെ ചേർന്നൊരു ഫേം ഉണ്ടായാലോ, അവിടെയും മജോറിറ്റി എന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ? അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഈ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഫേമിൻ്റെ കേസ് ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ. നമുക്ക് LLPയെക്കുറിച്ച് പറഞ്ഞാൽ, LLP എന്ന് പറയുന്നത് ഒരേ സമയം ഫേമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ബോഡി കോർപ്പറേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റും ഉള്ള ഒരു ഒരു ബിസിനസ് ഫോമാണ് LLP. മനസ്സിലാകുന്നുണ്ടോ? ഒരു LLPക്കും വേണമെങ്കിൽ, സാധാരണ നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻ പറയുമ്പം ബോഡി കോർപ്പറേറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ബോഡി കോർപ്പറേറ്റ് പറഞ്ഞു കൂടുതൽ എടുത്തു പറയും അതർ ദാൻ LLP. ക്ലിയർ ആവുന്നുണ്ടോ? സോ LLP എന്ന് പറയുമ്പം അതിന് ഫേമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ LLPയെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓഡിറ്ററായി അപ്പോയിൻ്റ് ചെയ്യാം. പക്ഷേ അവിടെ ആക്ട് ചെയ്യുന്നത്, അത് ഓഡിറ്ററായി ആക്ട് ചെയ്യുന്നതും സൈൻ ചെയ്യുന്നതും നിർബന്ധം ആരായിരിക്കണം, അവിടെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. സോ ഇതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പൊസിഷനാണ്. ഇതിവിടെ പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 141, 1 and 2 ഇത് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ മുമ്പ് ഓൾറെഡി പറഞ്ഞു, എലിജിബിലിറ്റി പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ടോ? ഉണ്ട്. സെക്ഷൻ 141 സബ്സെക്ഷൻ 3 എന്ന് പറയുന്നുണ്ട് കുറേ ഡിസ്ക്വാളിഫിക്കേഷൻസ്. വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് ടു കേസ് പറഞ്ഞ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ ക്ലാരിറ്റിയോടെ ഇത് മനസ്സിലാക്കുക. ആരൊക്കെയാണ് ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ ഡിസ്ക്വാളിഫൈഡ് ആയത്? നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, ഓൾറെഡി എലിജിബിളായ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു, അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട് കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻസ് വന്നാൽ അപ്പോഴേ അദ്ദേഹം നിർബന്ധമായും വെക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കാഷ്വൽ വേക്കൻസി അറേസ് ചെയ്യുന്ന കാര്യവും അതിനെ നമ്മൾ എങ്ങനെ ആ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ക്ലിയർ ആവുന്നുണ്ടോ? സോ ദാറ്റ് മീൻസ് ഓൾറെഡി എലിജിബിൾ ആയ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓഡിറ്റ് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ കയറി വരാം, അപ്പോൾ വെക്കേറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന്, അപ്പോയിൻ്റ് ചെയ്യാൻ നേരത്തെ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അപ്പോയിൻ്റ് ചെയ്യപ്പെടാൻ പറ്റില്ല. നിർബന്ധമായും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ഫേം, ഈ കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് സെക്ഷൻ 141 പറയുന്നുണ്ടോ എന്ന് കൂടി അറിയണം.
കൃത്യമായി സെക്ഷൻ 141 സബ്സെക്ഷൻ 3 എന്ത് പറയുന്നുണ്ട്? സെർട്ടൺ ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അത് ഓരോന്നോരോന്നായി കാണാം. ഒന്നാമത്തത്, എ ബോഡി കോർപ്പറേറ്റ് other than limited liability partnership. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം എന്ന നിലയിൽ അപ്പോയിന്റ് ചെയ്യപ്പെടാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിന് ബോഡി കോർപ്പറേറ്റിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈവൻ LLP രജിസ്റ്റർ ചെയ്യുന്നത് പോലും MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സൈക്കിൾ ആണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. ദാറ്റ് മീൻസ് അത്രയും ഒരു ബോഡി കോർപ്പറേറ്റ് നേച്ചർ കൂടിയുണ്ട് ഏതിനെ, ഈ പറഞ്ഞ LLP ഫേമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അപ്പോൾ എടുത്തു പറയുകയാണ്, എ ബോഡി കോർപ്പറേറ്റ് അതർ ദാൻ LLP എന്നാണ് ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത്. അങ്ങനെ LLPക്ക് എന്ത് ചെയ്യാം, അപ്പോയിൻറ്റ് ചെയ്യപ്പെടാം. പക്ഷേ LLP ഒഴികെയുള്ള ഒരു ബോഡി കോർപ്പറേറ്റിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനിയുടെ ഓഡിറ്ററായി അപ്പോയിൻ്റ് ചെയ്യപ്പെടാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഇപ്പോഴേ പഠിച്ചു പോകാം. ആരാണ് ഡിസ്ക്വാളിഫൈഡ്? എ ബോഡി കോർപ്പറേറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു കമ്പനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു കമ്പനിയെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഫസ്റ്റ് പോയിന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയോ? ഇനി പറയാൻ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിന്റാണ്, അൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. നമുക്ക് ഈ ഒരു കാര്യം, ഒരു കമ്പനി ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പം ഓഡിറ്റ് പെർഫെക്റ്റ് ആകണമെങ്കിൽ വളരെ നിർബന്ധമായും വേണ്ട ഒരു കാര്യമാണ് ഇൻഡിപെൻഡൻസ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ധൈര്യമായി ഇതിനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റണം. നമ്മളൊരു കമ്പനി, ഇപ്പം X Limited എന്ന് പറയുന്ന ഒരു കമ്പനി, ആ X Limited എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഓഫീസർ ഓർ എംപ്ലോയി ആയ ഒരാൾ, അദ്ദേഹത്തിന് ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല തറപ്പിച്ച് ഇത് തെറ്റാണ് ഇത് ശരിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാകില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, ഒരു കമ്പനിയുടെ ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ്, സോ കോൾഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, സർട്ടിഫിക്കറ്റ് പ്രാക്ടീസ് ഹെൽഡ് ചെയ്തിരിക്കുന്ന സോ കോൾഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള കീ റോൾ അതിനകത്ത് വഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് റോളുകൾ, ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. അപ്പോൾ സ്വാഭാവികമായി ആരാണ് ഓഫീസർ ആരാണ് എംപ്ലോയി എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഇപ്പം പറഞ്ഞിട്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും കൊള്ളാം, ഒരു കമ്പനിയുടെ ഓഫീസർ ഓർ എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യപ്പെടത്തില്ല, ആ കമ്പനിയുടെ തന്നെ ഓഡിറ്റർ ആയി വർക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ ക്ലിയർ ആയത്. അപ്പോൾ സ്വാഭാവികമായി സാർ, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹെൽഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ പ്രസക്തി? ഓഫീസർ എന്ന് പറയുമ്പം ഡയറക്ടർ ഒക്കെ ഓഫീസറിൻ്റെ കാറ്റഗറി പെടുന്നത് നമ്മൾ ഓഫീസറിൻ്റെ ഡെഫിനിഷനകത്ത് കണ്ടതാണ്. ഈ മാനേജർ, ഡയറക്ടർ ഇതെല്ലാം അതിനകത്ത് വരും. എനിവേ, അത്തരം ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കണ്ട, നമുക്ക് നേരെ പറയാം എന്താണ് ഒരു കമ്പനിയുടെ ഓഫീസർ ഓർ എംപ്ലോയി, ആ കമ്പനിയുടെ തന്നെ ഓഡിറ്ററായി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോക്കിക്കോണം. മുമ്പ് പറഞ്ഞ കേസ് എന്തായിരുന്നു, കമ്പനിയുമായി നേരിട്ട് ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുന്ന രീതിയിലൊരു ബന്ധമുണ്ട് ഓഫീസർ ഓർ എംപ്ലോയി എന്ന് പറയുന്നത്. അടുത്ത് പറയാൻ പോകുന്നത് നോക്കിയേ, എ പാർട്ണർ ഓർ എംപ്ലോയി ഓഫ് ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. മനസ്സിലാക്കി തരാം. എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഫീസറാണ് എ എന്ന് പറയുന്നത്, മിസ്റ്റർ എ എന്ന് പറയുന്നത് ഓഫീസറാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഓഫീസറുടെ എംപ്ലോയി ആണ് അല്ലെങ്കിൽ പാർട്ട്ണറാണ്, വേണ്ട എംപ്ലോയി എന്ന് വേണ്ട, പാർട്ണർ ആയിക്കോട്ടെ, എംപ്ലോയി ഓർ പാർട്ണർ എന്തായാലും മതി, പാർട്ട്ണറാണ് ആര്, മിസ്റ്റർ ബി എന്ന് പറയുന്ന നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? സോ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ് ലിമിറ്റഡ് ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ്, അപ്പോൾ തേർഡ് പോയിന്റ് ഉറപ്പിച്ച്, എ പാർട്ണർ ഓർ എംപ്ലോയി ഓഫ് ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിശ്വസിച്ചോട്ടെ. ക്ലിയർ? ഒന്ന് പറഞ്ഞ എനിക്കൊന്ന് പറഞ്ഞു തന്നെ, എന്താണ് പറഞ്ഞത്? മൂന്ന് പോയിന്റ്. ഒന്ന്, ബോഡി കോർപ്പറേറ്റ് കനോട്ട് ബി അപ്പോയിന്റഡ് എക്സെപ്റ്റ് അതർ ദാൻ എന്ത്, LLP. രണ്ടാമത് പറഞ്ഞ എന്തായിരുന്നു, ഒരു കമ്പനിയുടെ ഓഫീസർ ഓർ എംപ്ലോയി ആണ് ആരെങ്കിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എങ്കിൽ അതേ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് അതേ കമ്പനിയെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. മൂന്ന്, അത് ഡയറക്റ്റ് എന്തായി ഓഫീസർ ഓർ എംപ്ലോയി. അടുത്ത എന്താ, ഒരു ഇൻഡയറക്റ്റ് എന്താ പറയാൻ പോകുന്നത്, എങ്ങനെയാണ് പറഞ്ഞത്, ഈ കമ്പനിയുടെ ഓഫീസർ ഓർ എംപ്ലോയിയുടെ എന്താണ് പാർട്ണർ ഓർ എംപ്ലോയി ആണ് നമ്മുടെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇൻഡയറക്ട്ലി ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യപ്പെടും, അഫക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മൂന്ന് പോയിന്റുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നൗ അടുത്ത പോയിന്റ് ഒരല്പം വലിയ പോയിന്റാണ്, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറയേണ്ട ഒരു സാധനമാണ്. ഫോർത്ത് കേസിൽ മൂന്ന് കാര്യങ്ങൾക്കാണ് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്ന്, എനി സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ്. കമ്പനിയിൽ ഒരു കമ്പനിയുടെ ഒരു ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി എടുക്കുക. ഒന്ന്, ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടെന്താ പറഞ്ഞത്, ഇൻഡെപ്റ്റഡ് ടു ദ കമ്പനി, കമ്പനിയോട് കടപ്പെട്ടിരിക്കുക, കമ്പനിയിൽ നിന്ന് ലോൺ എടുത്ത് കമ്പനിയോട് കടമുണ്ടാവുക. മൂന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു
ഗ്യാരണ്ടി കൊടുക്കുക. ആർക്ക്? നമുക്ക് നേരിട്ട് കടമില്ല കമ്പനിയോട്, പക്ഷെ കമ്പനിയോട് കടമുള്ള ഒരാൾക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. തീരാനുണ്ട്. ഈ മൂന്ന് സിറ്റുവേഷൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ മൂന്ന് സിറ്റുവേഷൻ ഞാൻ ഒരുമിച്ച് പറയാൻ കാരണം, ഈ മൂന്ന് സിറ്റുവേഷനും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറുണ്ട്. എന്താണ്? ഇത് സംഭവിക്കാൻ പാടില്ലാത്തത് ആർക്കാണ്? ഓഡിറ്റർ ഹിംസെൽഫ്, ഓഡിറ്റർക്ക് ഉണ്ടാകാൻ പാടില്ല. രണ്ട്, ഹിസ് റിലേറ്റീവ്, റിലേറ്റീവിന് ഉണ്ടാകാൻ പാടില്ല. ഹിസ് പാർട്ണർ, അദ്ദേഹത്തിൻ്റെ പാർട്ണർക്ക് ഉണ്ടാകാൻ പാടില്ല. തീരാനുണ്ട്. ഉദാഹരണത്തിന്, ഞാനെന്ന് പറയുന്ന ഓഡിറ്റർ, മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു ഓഡിറ്റർ, ഓക്കെ, ഈ ഓഡിറ്ററെ സംബന്ധിച്ചോളം മൂന്ന് പേരാണ് പ്രശ്നക്കാരൻ. ഒന്ന്, എനിക്ക്, മിസ്റ്റർ എ എന്ന് പറയുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കമ്പനിയോട് ഒരു കടമുണ്ടാകാൻ പാടില്ല, കമ്പനിയുടെ ഷെയർ എടുക്കാൻ പാടില്ല, അല്ലെ സെക്യൂരിറ്റി എടുക്കാൻ പാടില്ല, കമ്പനിയോട് ആർക്കെങ്കിലും ഉള്ള കടത്തിന് ഞാൻ ഗ്യാരണ്ടി നിൽക്കാൻ പാടില്ല. ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലിയറായി. അപ്പം ഞാൻ, കമ്പനി, ഇത് രണ്ടും വളരെ ക്ലിയറായി. പക്ഷേ അവിടെ ലിമിറ്റഡ് അല്ലെന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് മാത്രമല്ല പ്രശ്നം, ഞാനും പാടില്ല, പിന്നെ ആരൊക്കെ പാടില്ല? ശ്രദ്ധിച്ചോണം, ആര് പാടില്ല? എൻ്റെ പാർട്ണർ പാടില്ല, എൻ്റെ റിലേറ്റീവ് പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. ഞാനും എടുക്കാൻ പാടില്ല, എൻ്റെ പാർട്ണർ എടുക്കാൻ പാടില്ല, എൻ്റെ റിലേറ്റീവ് എടുക്കാൻ പാടില്ല. റിലേറ്റീവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാണ്. റിലേറ്റീവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു ഡെഫിനിഷൻ ഇസ് വെരി വാസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ചിന്തയിൽ റിലേറ്റ്, നമ്മുടെ അച്ഛൻ്റെ, അനന്തരവൻ്റെ, ചേട്ടൻ്റെ, മോൻ്റെ, മോൻ്റെ പറയുന്ന എല്ലാം നമ്മുടെ റിലേറ്റീവുമാരാണ്. മനസ്സിലാവും, നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും എന്താണ്, വളരെ ക്ലോസ് ആയിരിക്കും ഇവരോടൊക്കെ നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? വളരെ അടുത്ത ബന്ധക്കാരായിട്ട് തന്നെയായിരിക്കും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ കമ്പനീസ് ആക്ട് കൃത്യമായി റിലേറ്റീവിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പറയാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ റിലേറ്റീവും ഈ സെക്യൂരിറ്റി എടുക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അല്ലേ പ്രശ്നമായി പോകും? ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് അല്ലല്ലോ കുഴപ്പമില്ല. നമ്മൾ ഏതെങ്കിലും കമ്പനിയോട് ഓഡിറ്റർ ആകാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് അതീവ സ്നേഹമുള്ള ഏതെങ്കിലും എന്താണ് റിലേറ്റീവ് ചെന്ന് എന്ത് ചെയ്യും? ഒരു സെക്യൂരിറ്റി എടുത്തു കഴിഞ്ഞാൽ എന്താണ് പണി കിട്ടും. പണിസാന്നുണ്ടോ? അപ്പോൾ അല്ലെങ്കിൽ അവരോട് ചെന്ന് കടം മേടിച്ചാൽ പണിയാവും. സാധനമുണ്ടോ? അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ റിലേറ്റീവിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 277 കൃത്യമായി റിലേറ്റീവിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് റിലേറ്റീവ് ആരാന്നൊന്ന് കാണാം. സ്വാഭാവികമായി എപ്പോഴും ഒരു CA സമത്തോളം, നമ്മൾ എവിടെ ഇൻകം ടാക്സിലായാലും കമ്പനീസ് ആക്ടിലായാലും എവിടെ എല്ലായിടത്തും റിലേറ്റീവ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ആളാരാണ്? നമ്മുടെ സ്പൗസ്. പറഞ്ഞു സാധനമല്ലോ, സ്പൗസ് ഓൾവേസ്, CAയും സ്പൗസും ഓൾവേസ് എന്താണ് ക്ലോസ്ലി, അവർ അങ്ങ് ഒന്നാണ്. അവരെ റിലേറ്റീവിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് റിലേറ്റീവ് ഡെവൻഷൻ ഇല്ല എവിടെയും. സാധനമല്ലോ, എപ്പോഴും റിലേറ്റീവിനകത്ത് ആര് കാണും? സ്പൗസ് കാണും. ഇനി പറയാൻ പോകുന്നത് ഇവരുടെ വേറെ ചില അടുത്ത ആൾക്കാരെ കുറിച്ചാണ്. ബ്രദർ സിസ്റ്റർ. ക്ലിയർ ആവുന്നുണ്ടോ? ആരാണ് ഈ CAയുടെയും അവരുടെ സ്പൗസിൻ്റെയും എന്താ പറഞ്ഞത് ബ്രദറും, പറഞ്ഞ പിന്നെ എന്താ പറയുന്നത് സിസ്റ്ററും, ബ്രദർ ആൻഡ് സിസ്റ്റർ. പിന്നെ എന്താണ് ഇവരുടെ പേരൻസ്, ഫാദർ ആൻഡ് മദർ. ഇതുവരെ ക്ലിയർ ആയല്ലോ, പെർഫെക്റ്റ്ലി ക്ലിയർ. ഇനി പറയാൻ പോകുന്ന ആരാ ഉണ്ടാകുന്നത് സ്വാഭാവികമായും? സൺ, ഡോട്ടർ. പറഞ്ഞു സാധനമുണ്ടോ? സണ്ണിൻ്റെ വൈഫും കൺസിഡർ ചെയ്യപ്പെടും, ഡോട്ടറിൻ്റെ ഹസ്ബൻഡും കൺസിഡർ ചെയ്യപ്പെടും. ഉണ്ടോ? എന്ത് ലിമിറ്റഡ് ആണെന്ന് നോക്കി, ശ്രദ്ധിച്ച് നോക്കെ, ഇടത്തോട്ട് വലത്തോട്ട് മുകളിലോട്ട് താവട്ടെ, പരിപാടി കഴിഞ്ഞു. നേരിട്ട് ക്ലോസ് റിലേറ്റീവ്, നമ്മൾ ഇൻകം ടാക്സ് സെക്ഷൻ 56 കണ്ടതുപോലെ വലിയ റിലേറ്റീവിയുടെ ലിസ്റ്റൊന്നും അല്ലത്. വളരെ ലിമിറ്റഡ് ആണ്. ഒന്നുകൂടെ പറഞ്ഞ ഉറപ്പിച്ച റിലേറ്റീവ് ആരാണ്? പറ സ്പൗസ് സർട്ടൻലി റിലേറ്റീവ് ആണ്. ഇവരുടെ ആരാണ് പറഞ്ഞത്? ഫാദർ, മദർ, പറ സൺ, ഡോട്ടർ, സണ്ണിൻ്റെ വൈഫ്, ഡോട്ടറിൻ്റെ ഹസ്ബൻഡ്, ഇവരുടെ ബ്രദർ, സിസ്റ്റർ. റിലേറ്റീവ് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ. പാർട്ട്ണർ നമുക്ക് വ്യക്തമാണ്, ഒരു സംശയമില്ല. പാർട്ട്ണർ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ക്ലിയറായി. അപ്പോൾ നോക്കി നമുക്ക് തിരിച്ചു വരാം. എന്ത്? ഇപ്പം ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ, സെക്യൂരിറ്റി എടുക്കരുത് അല്ലേ, അതിനകത്ത് ആ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ എന്താ പറയുന്നത്? കമ്പനിയോടെ ഇൻഡക്റ്റഡ് ആകരുത്, കമ്പനിയോട് കടം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാവുന്നല്ലോ? മൂന്നാമത്തെ പറഞ്ഞത്, കമ്പനിയോട് കടമുള്ള ആർക്കെങ്കിലും നമ്മൾ ഗ്യാരണ്ടി നിൽക്കാൻ പാടില്ല. ആരൊക്കെ? ഞാനും എൻ്റെ റിലേറ്റീവും എൻ്റെ പാർട്ട്നേഴ്സും. പെർഫെക്റ്റ്ലി ക്ലിയറായോ? പെർഫെക്റ്റ്ലി ക്ലിയറായോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രശ്നം, ഈ പ്രശ്നം കമ്പനിയോട് മാത്രമേ ഉള്ളൂ? ഇല്ല, കമ്പനിയുടെ മതം. ഉദാഹരണത്തിന് ശ്രദ്ധിക്കുക, അടുത്ത ആ പോയിന്റിൽ പറഞ്ഞാൽ അത് പൂർണ്ണമായി. സാധനമുണ്ടോ? എന്താണ് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഓഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചിന്തയെങ്കിൽ സ്വാഭാവികമായി അണ്ടർസ്റ്റുഡ് ആയി എക്സ് ലിമിറ്റഡിൻ്റെ ഷെയർ എടുക്കാൻ പാടില്ല, എക്സ് ലിമിറ്റഡിൻ്റെ കടം മേടിക്കാൻ പാടില്ല അല്ലേ, ഗ്യാരണ്ടി നിൽക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ക്ലിയറായി. ആരൊക്കെ? ഞാനും എൻ്റെ റിലേറ്റീവും എൻ്റെ പാർട്ട്ണറും. ഇത് എക്സ് ലിമിറ്റോട് മാത്രമല്ല, എക്സ് ലിമിറ്റഡിനോട് ഉള്ള എക്സ് ലിമിറ്റഡ് ഓഡിറ്റ് ചെയ്യാവോ എന്ന ചോദ്യത്തിന് ഞാൻ ഡിസബിലിറ്റി, എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ആകാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ലിമിറ്റഡിൽ നിന്നോ. ക്ലിയർ ആകുന്നുണ്ട്? മുമ്പേ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം എക്സ് ലിമിറ്റഡിൽ നിന്നോ എക്സ് ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി. ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ. എക്സ് ലിമിറ്റഡിനെ ആരാണ്? സബ്സിഡിയറിയുടെ കടമായാലും മതി, എനിക്ക് എക്സ് ലിമിറ്റഡ് ഓഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ്? എക്സ് ലിമിറ്റഡിൻ്റെ ഹോൾഡിംഗ് കമ്പനി. ക്ലിയർ ആകുന്നുണ്ടോ? എക്സ് ലിമിറ്റഡിൻ്റെ അസോസിയേറ്റ് കമ്പനി. ക്ലിയർ ആകുന്നുണ്ടോ? ഈ ഹോൾഡിംഗ് കമ്പനിക്ക് വേറെ സബ്സിഡിയറി ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? എക്സ് ലിമിറ്റഡിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണ് കെ ലിമിറ്റഡ്. കെ ലിമിറ്റഡിന് വേറൊരു സബ്സിഡിയറിയും കൂടെ ഉണ്ട്. എന്ത്? പി ലിമിറ്റഡ്. ഈ പറയുന്ന മിസ്റ്റർ എയ്ക്ക് അല്ലെങ്കിൽ മിസ്റ്റർ എയ്ക്ക് ലൈബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ കടമെടുത്തേക്കുന്ന ആരിൽ നിന്നാണ്? പി ലിമിറ്റഡിൽ നിന്നാണ്.
ശരിക്കും ഞാൻ ആരാ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്? എക്സ് ലിമിറ്റഡിനെയാണ്. എക്സ് ലിമിറ്റഡിൻ്റെ ഹോൾഡിംഗ് കമ്പനിയുടെ വേറൊരു സബ്സിഡിയറി കമ്പനിയായ പി ലിമിറ്റഡിനോട് കടമുണ്ടായിട്ട് പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എക്സ് ലിമിറ്റഡ് ഓഡിറ്റ് ചെയ്യാം. കാരണം അവിടെ എന്ത് പറ്റുക, ഇൻഡിപെൻഡൻസ് അഫക്റ്റ് ചെയ്യപ്പെടുകയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും പേരിൽ ആരിൽ നിന്നെങ്കിലും എന്നുണ്ടെ പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ നടന്നാലാണ്. എന്തൊക്കെയാണ് പറയുന്നത്? സെക്യൂരിറ്റി എടുക്കാൻ പാടില്ല, കടം എടുക്കാൻ പാടില്ല, ഗ്യാരണ്ടി നിൽക്കാൻ പാടില്ല. ഇനി പറയാൻ പോകുന്നത്, സാർ ഒരു രൂപയുടെ സെക്യൂരിറ്റി എടുത്തതിൻ്റെ പേരിൽ എൻ്റെ ഡിസബിലിറ്റി, എൻ്റെ ഈ പറഞ്ഞ ഡിസ്ക്വാളിഫിക്കേഷൻ വരുമോ? ഒരു രൂപയുടെ പോലും ഷെയർ, ഇപ്പോൾ എനിക്ക് റിലയൻസിൻ്റെ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യണമെന്നുണ്ട്, ഒരു രൂപയുടെ ഷെയർ ഉള്ളതിൻ്റെ പേരിൽ എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റാതാവുകയാണോ? ക്ലിയർ ആകുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിച്ച് കേട്ടോണം. ഇങ്ങനെ മൂന്നിടത്തും എമൗണ്ടിന് ഒരു 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 റിലാക്സേഷൻ തരുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ. സെക്യൂരിറ്റിയുടെ കേസിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. മിസ്റ്റർ എയ്ക്ക് അല്ലെങ്കിൽ മിസ്റ്റർ എയുടെ പാർട്ണർക്ക്, ഇവർക്ക് രണ്ടുപേർക്കും, മിസ്റ്റർ എയും മിസ്റ്റർ എയുടെ പാർട്ണർക്കും ഒരു രൂപയുടെ സെക്യൂരിറ്റി എടുത്താൽ പോലും ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഇവരിൽ ആരുടെയെങ്കിലും, ഈ പറഞ്ഞ ആരുടെയാ, എക്സ് ലിമിറ്റഡിൻ്റെയോ അവരുടെ സബ്സിഡിയറിയുടെയോ അല്ലെങ്കിൽ അവരുടെ അസോസിയേറ്റ് കമ്പനിയുടെയോ അവരുടെ ഹോൾഡിംഗ് കമ്പനിയുടെയോ അവരുടെ ഹോൾഡിംഗ് കമ്പനിയുടെ മറ്റൊരു സബ്സിഡിയറി കമ്പനിയുടെയോ ഒക്കെ ഒരു രൂപയുടെ ഷെയർ എടുത്താൽ തന്നെ, ആരെടുത്താൽ തന്നെ, മിസ്റ്റർ എയും പിന്നെ ആ രൂപ പറ, മിസ്റ്റർ എയും പാർട്ണറും എടുത്താൽ തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ക്ലിയർ ആകുന്നുണ്ടോ? പക്ഷേ റിലേറ്റീവാണ് എടുക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ മിസ്റ്റർ എയുടെ ഫാദർ എടുക്കുന്നു, മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരു എക്സ്ക്യൂസ് കൊടുക്കുക, 100,000 രൂപ വരെയുള്ള ഷെയർ നിങ്ങൾ എടുത്തു കൊടുക്കുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വീഡിയോ പറഞ്ഞ എന്നാന്ന്, 1,00,000 വരെയുള്ള ഷെയർ എടുത്തു കൊടുക്കുക. ഇത്രയും ക്ലിയർ ആയോ മക്കളെ? പക്ഷേ 100,000 ൽ 1 രൂപയെങ്കിലും കൂടിയാലോ? അപ്പോൾ എന്ത് വരും? ഡിസ്ക്വാളിഫിക്കേഷൻ വരും. അവിടെയും ഒരു റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേറ്റീവ് എന്ത് ചെയ്തു? ഒരു ഷെയർ എടുത്തു. നിങ്ങൾക്ക് 60 ദിവസം സമയം തരാം. ഇപ്പം നമ്മൾ ഓൾറെഡി ആ കമ്പനിയിൽ എന്ത് ചെയ്തു? ഓഡിറ്ററായി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു. ഉടനെ എന്ത് ചെയ്തു? ഒരു ഷെയർ, ഈ പറഞ്ഞ പോലെ 100,000 രൂപയുടെ ഷെയർ ആരെടുത്തു? നമ്മുടെ ഫാദർ എടുത്തു. എനി ഇഷ്യൂ? നോ ഇഷ്യൂ. 110,000 രൂപയുടെ ഷെയർ എടുത്താലോ അവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയി. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ എനിക്ക് ഫാദറിനോട് പറയാം, അതൊന്ന് വിൽക്കേ, അതൊന്ന് വിൽ, ഒരു 110,000 രൂപയുടെ ഷെയർ ഒന്ന് വിൽക്കേ. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 60 ദിവസം വരെ സമയമുണ്ട്. എന്തേ, അതൊന്ന് അവരെ പെർസ്വേഡ് ചെയ്ത് അതൊന്ന് മാറ്റിയെടുക്കാൻ. എന്നാൽ ആ ഒരു സമയമോ സാവകാശമോ നമുക്ക് എന്തില്ല, പാർട്ണറോ മിസ്റ്റർ എ തന്നെത്താനെയോ എന്ത് ചെയ്യാനോ ഷെയർ എടുത്താൽ കിട്ടത്തില്ല. ഒരു ഷെയർ എടുത്താൽ പോലും അപ്പോഴേ ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഇത്രയും പെർഫെക്റ്റ്ലി ക്ലിയർ ആയോ? അപ്പം ഷെയർ എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പറയണം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തേ. ആരെടുക്കാൻ പാടില്ല? ഓഡിറ്റർ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എ എടുക്കാൻ പാടില്ല, മിസ്റ്റർ എയുടെ പാർട്ണർ എടുക്കാൻ പാടില്ല, പിന്നെ ആരെടുക്കാൻ പാടില്ല? റിലേറ്റീവ് എടുക്കാൻ പാടില്ല. പക്ഷേ റിലേറ്റീവിൻ്റെ എക്സ്ക്യൂസ് ഉണ്ട്. എന്താ? 100,000 വരെ നമ്മളുള്ള ഷെയറുകൾ എടുക്കാം, 100,000 കൂടെ, ഇൻ എക്സസ് ഓഫ് 1,00,000 ആകാതിരുന്നാൽ മതി. ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഇനി അങ്ങാനും ആയി പോയാൽ എന്താണ്, 60 ദിവസം സമയമുണ്ട്. എന്താ? നിങ്ങൾക്കതിൽ നിന്ന് മാറ്റിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ 60 ദിവസം കൊണ്ട് അവരുടെ ആ ഷെയർ വിറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ മാറ്റിയെടുക്കുക. 60 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അന്ന് പിറ്റേ ദിവസം എന്ത് ചെയ്തോണം? 60 ദിവസം കഴിയുന്ന അന്ന് വെക്കേറ്റ് ചെയ്തോണം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഐഡിയ കത്തിയോ എല്ലാവർക്കും? ക്ലിയർ. രണ്ടാം സിറ്റുവേഷൻ പറഞ്ഞ എന്തായിരുന്നു? ഇൻഡെറ്റഡ്നെസ്, നേരിട്ട് ഡയറക്റ്റ് ഇൻഡെറ്റ്നെസ്. മുമ്പ് പറഞ്ഞ ഇവരിൽ ആർക്കെങ്കിലും എന്താ ഇൻഡെറ്റഡ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? 500,000 രൂപ വരെയുള്ള കടം നമുക്ക് എക്സ്ക്യൂസ് ചെയ്യാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയറായോ? പറഞ്ഞ എന്നാണ്, അതിന് 500,000 രൂപയുടെ കടം അതൊക്കെ ഒരു ചെറിയ കടമാണ്, അതിൻ്റെ പേര് ഇൻഡിപെൻഡൻസ് ഒന്നും അവിടെ ചെയ്യാനൊന്നും പോകുന്നില്ല. 500,000 കൂടുതലാണ് കടമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ക്ലിയർ ആകുന്നുണ്ടോ? അതെല്ലാവർക്കും, ഈ പറഞ്ഞ ആർക്കെങ്കിലും, മിസ്റ്റർ എ ആയാലും ശരി, പാർട്ണർ ആയാലും ശരി, റിലേറ്റീവ് ആയാലും ശരി, 500,000 രൂപ വരെയുള്ള ലയബിലിറ്റി ആകാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 500,000 കൂടിയാൽ വാട്ട് ഹാപ്പൻസ്? ദെയർ അറൈസസ് ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പോൾ രണ്ട് ഫിഗർ വെറുതെ, ഒന്ന് 100,000 എന്ന് പറഞ്ഞാൽ 6.5 കേസിൽ മാത്രമേ ഉള്ളൂ, പാർട്ണർക്കും ആർക്കും കിട്ടില്ല, അത് മിസ്റ്റർ എയ്ക്കും കിട്ടില്ല, ആർക്ക് മാത്രമേ ഉള്ളൂ ആ 100,000 എക്സ്ക്യൂസ്, റിലേറ്റീവിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്താണ്, എല്ലാവർക്കും ഉണ്ട് ആ എക്സ്ക്യൂസ്, 500,000 രൂപ വരെയാണ്. സിമിലർലി ഗ്യാരണ്ടി നിൽക്കുന്ന കേസിൽ നിങ്ങൾക്ക് 100,000 രൂപ വരെയുള്ള ഗ്യാരണ്ടി നിൽക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? 100,000 കൂടിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പം എത്രയെണ്ണമായി നമ്മൾ പറഞ്ഞത്? 4 കേസസ്. ഒന്ന് റിവൈസ് ചെയ്തേ, 1 ബോഡി കോർപ്പറേറ്റ്, 2 ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. കാണുന്നുണ്ടോ? അടുത്തെന്തായിരുന്നു? എ പാർട്ണർ ഓർ എംപ്ലോയി, പാർട്ണർ ഓർ എംപ്ലോയി ഓഫ് ഹും? ഓഫ് ദി ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി എന്നാ പറയാൻ പോകുന്നത്? സെക്യൂരിറ്റി, പിന്നെ രണ്ടെന്നാ പറഞ്ഞത്? ഇൻഡെറ്റഡ്നെസ്, പിന്നെന്താണ്? ഗ്യാരണ്ടി. ഈ മൂന്ന് കാര്യങ്ങൾ ആർക്കെ ആർക്കൊക്കെ പറ്റില്ല? ഈ പറഞ്ഞ മിസ്റ്റർ എയ്ക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ണർക്കും റിലേറ്റീവിനും പറ്റില്ല. ആരോടൊക്കെ പറ്റില്ല? ഒന്ന് കമ്പനി,
കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി, കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി, കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനി, കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെ വേറൊരു സബ്സിഡിയറി കമ്പനി, ഇവരാരോടും പറ്റില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇതിന് എക്സ്ക്യൂസ് പറഞ്ഞു മൂന്ന് ലിമിറ്റ്, 1 lakh പക്ഷേ ഓൺലി ഫോർ റിലേറ്റീവ്. രണ്ടാമത്തെ പൈസ പറഞ്ഞു കഴിഞ്ഞാൽ 5 lakhs അതാർക്കാണ്? അതെല്ലാവർക്കും. അടുത്തതെന്താണ്? 1 lakh അതും എന്താണ്? എല്ലാവർക്കും. ഗ്യാരണ്ടിയുടെ കേസിൽ 1 lakh, ഇൻഡക്നസ് 5 lakhs, റിലേറ്റീവിന് മാത്രം സെക്യൂരിറ്റി 1 lakh വരെയാകാം. അവിടെ ഒരു എക്സ്ക്യൂസും കൂടി ഉണ്ട്, എൻ്റെ 60 ദിവസത്തെ അതൊന്ന് റെക്ടിഫൈ ചെയ്യാനുള്ള സമയവും തരുന്നുണ്ട്. ഇതോടെ ആ ഡിസ്ക്വാളിഫിക്കേഷനും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഓക്കെ, അഞ്ചാമത് പറയുന്നത്, എ പേഴ്സൺ ഓർ എ ഫേം ഹൂ വെതർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആസ് ബിസിനസ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി ഓർ ഇറ്റ് സബ്സിഡിയറി ഹോൾഡിംഗ് അസോസിയേറ്റ് എന്ന് പറഞ്ഞില്ലേ? ഏതാണ് കമ്പനിയോ ആ കമ്പനി ഗ്രൂപ്പിൽ ഒന്നുമായിട്ടോ എന്തോ ഉണ്ടാകാൻ പാടില്ല, ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം നമ്മുടെ സി എഫ് എമ്മിന് ഓൾറെഡി ആ കമ്പനിയുമായിട്ടൊരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നമുക്ക് അതേ കമ്പനിയുടെ ഓഡിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ബിസിനസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പോരെ, നമ്മൾ കുറേ സർവീസസ് കൊടുക്കുക, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുകയാണ്, അതൊരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമായാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമായാണ്. ഒരു ആംസ് ലെങ്ത് പ്രൈസ് ആണ് അവിടെ ചാർജ് ചെയ്യപ്പെടുന്നത് എങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഹോട്ടൽ ഓഡിറ്റ് ചെയ്യണം, ഒരു വലിയ ഹോട്ടൽ ഗ്രൂപ്പ്. അവിടെ ഞാൻ ഒരു പ്രാവശ്യം പോയി, ഒരു ദിവസം പോയി താമസിച്ചു, മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും അടയ്ക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്തു? ഹോട്ടൽ വാടക എല്ലാവർക്കും കിട്ടുന്ന ഡിസ്കൗണ്ട് മാത്രമേ എനിക്കും കിട്ടി. നമ്മളെ ഹോട്ടൽ വാടക കൊടുത്തവിടെ ഒരു ദിവസം താമസിച്ചു പോയി എന്നതിൻ്റെ പേരിൽ എന്താണ് എനിക്ക് പിന്നെ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹോസ്പിറ്റലാണ്, ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് നോടി, സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ നമുക്കൊന്ന് ഓഡിറ്റ് ചെയ്യണം. ഒരു ദിവസം പനി പിടിച്ച് അവിടെ പോയി കിടന്നെന്ന് പറഞ്ഞ് എന്താണ് എനിക്ക് ആ കമ്പനി ആ ഹോസ്പിറ്റലിൽ പിന്നെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണ്, അവിടെയല്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ അതതിൻ്റെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊരു നോർമൽ രീതിയിൽ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും നടത്തുന്നില്ല. നോർമൽ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് നടത്തിയേക്കുന്നതെങ്കിൽ മുമ്പേ പറഞ്ഞ ബിസിനസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടത്തില്ല, ഡിസ്ക്വാളിഫൈഡ് ആയി പോകത്തില്ല എന്ന് പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് എന്താണ്, ചില സർവീസ് ചില ആക്ടിവിറ്റീസ് ഉണ്ട്, ചില ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് നമ്മളെ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ചില ഇടപാടുകളുണ്ട്. ആ ഇടപാടുകൾ നടത്തുന്നതിനും എന്തില്ല, നമുക്ക് മുമ്പേ പറഞ്ഞ നിങ്ങൾ ബിസിനസ് റിലേഷൻഷിപ്പ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങളെ പിൻവലിപ്പിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ഒരു ഓഡിറ്റർ മറ്റെവിടെയെങ്കിലും ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിലാണെന്ന് വിചാരിക്കുക, പിന്നെ അദ്ദേഹത്തിന് ഇവിടെ ഓഡിറ്റ് ചെയ്യാൻ സമയം, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു ഓഡിറ്റർക്ക് ഒരു കാരണവശാലും, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഒരു കാരണവശാലും വന്ന് കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞത് പോയിന്റ് കത്തിയല്ലോ. പക്ഷേ അതൊരു വലിയ റെലവൻ്റ് ആയ ഒരു പോയിന്റ് ആണെന്ന് വെച്ചാൽ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും എത്തിയാൻ പറ്റില്ല, സി ഒ പി സർട്ടിഫിക്കറ്റ് പ്രാക്ടീസ് നേടാൻ പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് പ്രാക്ടീസ് ആണെങ്കിൽ വേറെ എവിടെയും ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആകാൻ പാടില്ല എന്ന് ഒരു വ്യവസ്ഥയുണ്ട്. സ്വാഭാവികമായും മറ്റൊരു ഫുൾ ടൈം എംപ്ലോയ്മെൻ്റാണെങ്കിൽ കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റർ ആകാൻ പറ്റില്ല, അണ്ടർസ്റ്റോ. പക്ഷേ കമ്പനി സഹിച്ച് പറയാണ് വേറെ എവിടെയെങ്കിലും ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു വ്യവസ്ഥ കൂടി പറയുന്നുണ്ട്, കമ്പനി ഓഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലിമിറ്റുണ്ട്. കമ്പനി സാക്ട് പറയുന്നു എന്ത്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് എത്ര ഓഡിറ്റ് വരെ ചെയ്യാം, 20 companies വരെ ഓഡിറ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, സാർ ഒരു ഫേമിലാണെങ്കിൽ 3 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആ ഫേമിന് എത്ര കമ്പനി വരെ ഓഡിറ്റ് ചെയ്യാം, 20 × 3 അണ്ടർസ്റ്റോഡ്. ക്ലിയർ ആകുന്നുണ്ടോ? ഒരു ഫേമിൽ എത്ര ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടോ, അത്രയും സർട്ടിഫിക്കറ്റോ പ്രാക്ടീസ് ഉള്ള എത്ര ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടോ അത്രയും ഫേമുകളോ അത്രയും കമ്പനികൾ എന്ത് ചെയ്യുക, ആ ഫേമിൽ ഓഡിറ്റ് ചെയ്യുക. ക്ലിയർ ആകുന്നുണ്ടോ? ഐഡിയ കത്തിയല്ലോ. സോ ഒരു ഇൻഡിവിജ്വലിന് ഇപ്പം നമുക്ക് ഈ 20 companies ലിമിറ്റ് വെച്ച് പറയുമ്പം ആ ധാരണ കൂടി മനസ്സിലുണ്ടാവണം. എനിവേ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് പരമാവധി ഓഡിറ്റ് ചെയ്യാവുന്നത് 20 companies. 21st company ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആകുന്നുണ്ടോ? 20 companies ഓൾറെഡി ഓഡിറ്റ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ 21st company ഓഡിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഇല്ല, ഡിസ്ക്വാളിഫൈഡ് ആണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടിയോ പറഞ്ഞത്? പക്ഷേ ഈ 20 companies ലിസ്റ്റിൽ നിന്ന് കുറേ പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന്, 1-person company ഓ, പുതിയൊരു സിസ്റ്റം, 1-person company എന്ന് വെച്ചാൽ 1-person company ആണെങ്കിൽ കുഴപ്പമില്ല, അതിന് എണ്ണത്തെ കൂട്ടണ്ട. പിന്നുണ്ട് small companies. ഈ സ്മോൾ കമ്പനി എന്നൊക്കെ നമ്മൾ കമ്പനി സാക്കിൽ പലയിടത്തായി നമ്മൾ കണ്ടതാണ്, അതൊന്നും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സമയം കളയേണ്ടതില്ല. സ്മോൾ കമ്പനി നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. എന്നാലും എത്ര ഒ പി സി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എത്ര സ്മോൾ കമ്പനി വേണമെങ്കിലും ചെയ്യാം, അതിനൊന്നും റെസ്ട്രിക്ഷനില്ല. ക്ലിയർ ആകുന്നുണ്ടല്ലോ? പിടികിട്ടിയോ? പിന്നെ ഡോർമെന്റ് കമ്പനി, എന്താണ് ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, പ്രവർത്തനരഹിതമായി കിടക്കുന്ന കമ്പനി. മനസ്സിലാകുന്നുണ്ടോ? ഡോർമെന്റ് കമ്പനികളും നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഒരു കൂട്ടർ എന്ന് പറയുന്നത്,
പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ക്ലിയർ ആകുന്നുണ്ടോ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്തായിരിക്കണം? 100 crores താഴെയാണെങ്കിൽ പ്രശ്നമില്ല. എന്താണല്ലോ പിടികിട്ടിയോ പറഞ്ഞു തന്നെ. അപ്പം 4 കൂട്ടരെ നമുക്ക് ഒഴിവാക്കാം. ആരാണ്? ഒ പി സി, സ്മോൾ കമ്പനി, ഗവൺമെൻറ് കമ്പനി, പ്രൈവറ്റ് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലെസ് ദാൻ 100 crores. പറയുന്നത് സാധനമുണ്ട്. ഫോർ എക്സാമ്പിൾ 100 crores താഴെയുള്ള ഒരു 50 private കമ്പനി ഓഡിറ്റ് ചെയ്തു. മനസ്സിലാകുന്നുണ്ട്. കമ്പനി സാറ്റ് പ്രകാരം പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഐ സി ഐ ചില അഡീഷണൽ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. എന്താണ്? അതൊരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാ ചാർട്ടർ അക്കൗണ്ട്സ് കിട്ടാൻ പറ്റത്തില്ല. ഐ സി ഐ റെസ്ട്രിക്ഷൻ അത് നമ്മൾ പാലിക്കണം, പാലിക്കട്ടെ എന്നല്ല പറഞ്ഞത്. നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് കമ്പനി സാറ്റ് പറയുന്ന പ്രൊവിഷനാണ്. ക്ലിയർ ആകുന്നുണ്ടോ? എന്താ പറയുന്നത്? പറ ഒ പി സി, സ്മോൾ കമ്പനി, ഗവൺമെൻറ് കമ്പനി, പ്രൈവറ്റ് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലെസ് ദാൻ 100 crores. ഇത്രയും പേരൊഴികെ ബാക്കിയുള്ള കമ്പനികൾ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 20 കമ്പനി കൂടാൻ പാടില്ല. പെർഫെക്റ്റ്ലി ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നൗ അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ്. എ പേഴ്സൺ ഹു ഹാസ് ബീൻ കൺവിക്റ്റഡ് ബൈ എ കോർട്ട്, ഏതെങ്കിലും ഒരു കോർട്ടിനാൽ കൺവിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഓഡിറ്റർ. ഫോർ മിസ്റ്റർ എ എന്ന് പറയുന്ന നമ്മുടെ ഓഡിറ്റർ, ക്ലിയർ ആകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കോർട്ടിനാൽ കൺവിക്റ്റ് ചെയ്യപ്പെടുന്നു, ഏത് തരം ഇടപാടിൻ്റെ പേരില്ല? ഇൻവോൾവിങ് ഫ്രോഡ്. മനസ്സിലാകുന്നുണ്ടോ? ഫ്രോഡ് കാണിച്ചു എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു കോടതി കുറ്റക്കാരനായി, ചുമ്മാ ഒരു ആരോപണം വന്നിട്ട് കാര്യമില്ല, കുറ്റക്കാരനായി വിധിച്ചാൽ. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഏതായിരുന്നു കേസ്? ഫ്രോഡ് കാണിച്ചു എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു കോടതി ഓഡിറ്ററെ കുറ്റക്കാരനായി വിധിച്ചാൽ, ഇനി തുടർന്ന് ഒരു 10 വർഷത്തേക്ക് ഒരു കമ്പനിയും ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇനി ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു രീതി വന്നാൽ അപ്പോൾ ഇറങ്ങിക്കോണം അവിടെ നിന്ന്. എന്താണ്? വെക്കേറ്റ് ചെയ്തോണം. ക്ലിയർ ആകുന്നുണ്ടോ? ഡിസ്ക്വാളിഫിക്കേഷൻ ക്രൈസിസ്. ദ ലാസ്റ്റ് ഐറ്റം, എ പേഴ്സൺ ഹു ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റെൻഡേഴ്സ് എനി സർവീസ് അണ്ടർ സെക്ഷൻ 144 ഓഫ് ദി കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി ഓർ ഇറ്റ്സ് സബ്സിഡിയറി കമ്പനി. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു കമ്പനിക്കോ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിക്കോ സബ്സിഡിയറി കമ്പനിക്കോ ഒക്കെ 144 പ്രകാരമുള്ള ഏതെങ്കിലും 144 കുറെ പ്രൊഹിബിറ്റഡ് സർവീസസ് പറയുന്നുണ്ട്. കമ്പനി ആക്ടിലെ സെക്ഷൻ 144 ചില പ്രൊഹിബിറ്റഡ് സർവീസസ് പറയുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഈ പ്രൊഹിബിറ്റഡ് സർവീസസിൽ ഏതെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട് ആരെങ്കിൽ നമ്മുടെ ഓഡിറ്റർ, മിസ്റ്റർ എ എന്ന് പറയുന്ന ഓഡിറ്റർ, ഒന്നുകിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയാണ് ഇൻഡയറക്ട്ലി കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ് ത്രൂ അതൊക്കെ ഉണ്ട്. ഇൻഡയറക്ട്ലി എന്ന കൺസെപ്റ്റ് അറിയാമല്ലോ. നമ്മൾ നേരിട്ട് കൊടുക്കുന്നതിന് പേരെ നമ്മുടെ പാർട്ട്നേഴ്സ് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ത്രൂ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡയറക്ട്ലി കൊടുക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഡയറക്ട്ലി കൊടുത്താലും ഇൻഡയറക്ട്ലി കൊടുത്താലും പറഞ്ഞ് മനസ്സിലാകുന്നല്ലോ. വാട്ട് ഹാപ്പൻസ് പറ മകളെ? അത് എന്ത് ചെയ്യും? ഡിസ്ക്വാളിഫിക്കേഷനായി മാറും. ഏത് കൊടുത്താലാ? സെക്ഷൻ 144 പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് സർവീസസ് ഏതെങ്കിലും കൊടുത്താൽ. സ്വാഭാവികമായും അതുകൂടി പറയാതെ പൂർത്തിയാകത്തില്ലല്ലോ. എന്ത് പറയണം? ഈ സെക്ഷൻ 144 പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് സർവീസസ് ഏതൊക്കെയാണെന്ന് അറിയണം. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ ചെയ്തു കൊടുക്കാൻ പാടില്ലാത്ത സർവീസസ്. ക്ലിയർ? അതുകൂടി കണ്ടാലേ ആ ഏരിയ പൂർണ്ണമാകത്തുള്ളൂ. ഒന്ന് കണ്ടേ നമുക്കൊന്ന് കാണാം എന്തെല്ലാമാണ് ആ പ്രിസ്ക്രൈബ്ഡ് സർവീസസ്. 1, അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഇന്ന് എന്നാ പറയാൻ പോകുന്നത്? ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്, എല്ലാം കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാൻ പോവാണ്ടോ? ആര് പറയാൻ പോവാ? നമ്മൾ ചെയ്ത കാര്യം ശരിയാ, നമ്മൾ തന്നെ പറയാൻ പോവാ. അത് ശരിയാകത്തില്ലല്ലോ. അറിയാതെ അവിടെ എന്ത് ഇൻഡിപെൻഡൻസ് ആവുള്ളത്? ഒന്നുമില്ലല്ലോ. സോ സ്വാഭാവികമായി എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങളൊരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ആ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാക്കിയത് നിങ്ങളാവരുത്. സാധനല്ലോ, ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാക്കിയേക്കുന്നത്, ബുക്ക് കീപ്പിംഗ് സർവീസസ് ചെയ്തു കൊടുത്തേക്കുന്നത്, അക്കൗണ്ടിങ് ചെയ്തു കൊടുത്തേക്കുന്നത് നിങ്ങളാണെങ്കിൽ ക്ലിയർ ആകുന്നുണ്ടല്ലോ. അതേ കമ്പനി നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു സാധനല്ലോ, നിങ്ങൾ മീൻസ് നിങ്ങൾ ഡയറക്ട്ലി ആകാം, നിങ്ങൾ ഇൻഡയറക്ട്ലി ആകാം. പറഞ്ഞു സാധനല്ലോ, അത് ചെയ്താൽ നിങ്ങൾ ആരായി മാറും? നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോ. ഇതൊരു പ്രൊഹിബിറ്റഡ് സർവീസാണ്. ക്രിസ്റ്റൽ ക്ലിയർ? പിന്നെ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ് സർവീസസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. ഡയറക്ട്, ഇനി ഞാൻ ഓരോ പ്രാവശ്യവും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് പറയേണ്ട ആവശ്യമില്ല. അണ്ടർസ്റ്റാൻഡ്? ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങൾ ആ കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ കമ്പനി നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം. ആ കമ്പനിയുടെ മൊത്തം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം ഫുള്ള് ഡിസൈൻ ചെയ്തതും ഇംപ്ലിമെന്റ് ചെയ്തതും നിങ്ങളാണ്. എന്നിട്ട് അതേ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയാൻ പോവാ? ക്ലിയർ ആകുന്നുണ്ടോ? ശരിയാണോ? ഇല്ല, ചെയ്യാൻ പാടില്ല. പറയാൻ സാധനല്ലോ, ഐഡിയ കത്തിയല്ലോ. നിങ്ങൾ ചെയ്ത് കൊടുത്തെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതേ കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത് പറയാൻ പോകുന്നത് നോക്കിയേ, ഓക്ച്വറിയൽ വാല്യുവേഷൻ സർവീസസ്. നമ്മൾ ഓക്ച്വറിയൽ വാല്യുവേഷൻ നടത്തുന്നുണ്ട്. അത്തരം സർവീസസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ ആ വാല്യുവേഷനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയണം. ആ വാല്യുവിനെ കുറിച്ച് അഭിപ്രായം പറയണമല്ലോ. ക്ലിയർ ആകുന്നുണ്ടോ? സോ
അത്തരം ഓക്ച്വറിയൽ വാല്യുവേഷൻ സർവീസസ് ചെയ്തു കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതേ കമ്പനി പിന്നെയും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പോയിന്റ് നോക്കിയ പറ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസ്. നിങ്ങളുടെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയ അഡ്വൈസറി സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളാണ്, ക്ലിയർ ആവുന്നുണ്ടോ? അതേ കമ്പനിയെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർന്ന് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? നെക്സ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സർവീസസ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് റിലേറ്റഡ് ആയ ഏതെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പിന്നെ പ്രൊഹിബിറ്റഡ് സർവീസ് ആയി. അടുത്ത പറയാൻ പോകുന്ന റെൻഡറിങ് ഓഫ് ഔട്ട്സോഴ്സ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് എന്ത് ചെയ്തിരിക്കുകയാണ്, കമ്പനി ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ നേരിട്ടോ ഇൻഡയറക്ട്ലിയോ ആ സർവീസ് നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. ലൈക്ക് ഇപ്പോൾ ഡേറ്റസ് കളക്ഷൻ പോലുള്ള എന്തെങ്കിലും ഒരു ഫിനാൻസ് സർവീസ് നമ്മൾ എന്ത് ചെയ്യാണ്, നേരിട്ട് ഏറ്റെടുത്ത് നടത്തുകയാണ്. എന്നിട്ടാണ് നമ്മൾ ആ കമ്പനിയെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞത്, അഭിപ്രായം പറയാൻ പോകുന്നത്. നടക്കുമോ? ഇല്ല. നെക്സ്റ്റ് വൺ ഈസ് ഒരു തരത്തിലുള്ള മാനേജ്മെൻറ്റ് സർവീസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി പറയാൻ പോകുന്ന ലാസ്റ്റ് വൺ, എനി അതർ. ആക്ടിൽ പറയുകയാണ് ഒരു കാര്യം കൂടെ, എനി അതർ കൈൻഡ് ഓഫ് സർവീസസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇനി ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കമ്പനീസ് ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും അഡീഷണൽ സർവീസസ് വന്നാൽ അതും പിന്നെ നിങ്ങൾ എന്തായാലും ചെയ്യാൻ പാടില്ല. സോ ഇത്തരം ഏതെങ്കിലും പ്രൊഹിബിറ്റഡ് സർവീസസ് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി പിന്നെ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ കണ്ടത്. പെർഫെക്റ്റ്ലി ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including All India ranks. Vishwas, the best option for CA and CMA.